ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് ചരിത്രത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1824 അന്റോണിയോ ജോസ് ഡി സുക്രയുടെ നേതൃത്വത്തിലുള്ള വെനിസ്ലാൻ വിപ്ലവസേന അയാക്കുചോ യുദ്ധത്തിൽ സ്പാനിഷ് രാജകീയ സൈന്യത്തെ പരാജയപ്പെടുത്തി പെറുവിനും തെക്കേ അമേരിക്കയുടെ മറ്റു ഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഈ ദിവസമാണ്. 1868 ലോകത്തിലെ ആദ്യ പൊതു ട്രാഫിക് ലൈറ്റ് ലണ്ടനിൽ വെസ്റ്റ് മിനിസ്റ്റർ ആബിക്ക് മുന്നിൽ സ്ഥാപിച്ച് ഈ ദിവസമാണ്. 1889 മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഓ ചന്തുമാൻ്റെ ഇന്ദുലേഖ പ്രകാശിതമാകുന്നത് ഈ ദിവസമാണ്. സ്പെയിനിൽ റിപ്പബ്ലിക് ഭരണഘടന 1941 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗവും നടക്കുന്നു. 1931 റിപ്പബ്ലിക്കായ ഭരണഘടന നിലവിൽ വന്നതും ഈ ദിവസമാണ്. 1952 ലണ്ടൻ നഗരത്തെ 4 ദിവസം അന്ധകാരത്തിലാക്കിയ ഗ്രേറ്റ് സ്മോഗ് ഓഫ് 1952 ശേഷം നഗരത്തിൽ സൂര്യപ്രകാശം കടന്നു വരുന്നതും ഈ ദിവസമാണ്. 1961 ആഫ്രിക്കയുടെ കീഴിൽ തീരരാജ്യമായ ടാൻസാനിയ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതും 1990 പോളണ്ടിൽ ലേവലേസ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ പ്രസിഡന്റ് ആകുന്നതും ഇന്നേ ദിവസമാണ്. 1992 ചാൾസ് ഡയാന വിവാഹമോചനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ഈ ദിവസമാണ്. അതുപോലെ 1992 കെ ആർ ഗൗരിയമ്മയെ പുറത്താക്കാൻ CPIM തീരുമാനിക്കുന്നതും ഇന്നേ ദിവസം ആണ്. 2006 സുനിതാ വില്യംസ് ആദ്യമായി ബഹിരാകാശ യാത്ര പുറപ്പെടുന്നതും ഇന്നാണ്. 2018 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവിൻ്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും ഈ ദിവസമാണ്. അതുപോലെ നമുക്ക് ഈ ദിവസം ജനിച്ച കുറച്ച് വ്യക്തികളുടെ ജന്മദിനങ്ങൾ നമുക്ക് നോക്കാം. ബോളിവുഡ് ചലച്ചിത്ര രംഗത്തെ ഒരു നടനും BJP മെമ്പറും രാഷ്ട്രീയ പ്രവർത്തകരുമായ ശത്രുഘ്നൻ സിൻഹ ജനിച്ചത് ഈ ദിവസമാണ്. ഹിന്ദി ചലച്ചിത്ര നടിയും മുൻ മിസ് ഏഷ്യ പെസഫിക്കുമായ ദിയ മിർസയുടെയും ജന്മദിനമാണ്. ഏഷ്യയിലെയും യൂറോപ്പിലെയും പ്രധാന ഗാലറിയിൽ ചിത്രം പ്രദർശനം നടത്തിയിട്ടുള്ള പ്രശസ്ത മലയാളി ചിത്രകാരി സജിത ആർ ശങ്കറുടെ ജന്മദിനമാണ്. മറ്റൊന്ന് രണ്ട് വ്യക്തികളാണ്. 1967 ജെയിംസ് ബോണ്ട് ജനിക്കുന്നത് ഇന്നേ ദിവസമാണ്. ഈ ദിവസം അന്തരിച്ച ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുടെ ചരമ വാർഷികം നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നത് അംഷി നാരായണ പിള്ളയാണ്. 1896 ജനിച്ചു. 1981 ഈ ദിവസം അന്തരിക്കുന്നു. വരിക വരിക സഹചര എന്ന ഗാനത്തിൻ്റെ രചയിതാവാണ്. അതുപോലെ നോക്കുമ്പോൾ കൈനിക്കര കുമാരപിള്ള, ജി ചന്ദ്രശേഖരൻ പിള്ള, ഫുൾട്ടൺ ജെഷീൻ, ശിവരാമ കാരത്ത് ഇവരുടെയൊക്കെ ചരമ ദിവസമാണ് ഇന്ന്. ചരിത്ര ദിനങ്ങൾ നാം നോക്കുമ്പോൾ അന്താരാഷ്ട്ര അഴിമതി നിരോധന ദിവസമായിട്ടാണ് ഇന്നേ ദിവസം ആചരിക്കുന്നത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഷെയർവെയർ ദിനം, വേൾഡ് ടെക്നോ ഡേ, കുട്ടികളുടെ അന്താരാഷ്ട്ര പ്രക്ഷേപണ ദിനവും, ടാൻസാനിയയിൽ ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്, ശ്രീലങ്കയിൽ ഇന്ന് നാവിക ദിനമായിട്ട് ആചരിച്ചു വരികയാണ്. അതുപോലെ തന്നെ US ഇന്ന് ക്രിസ്മസ് കാർഡ് ഡേ ആയിട്ടും ആയിരിക്കുകയാണ്. ഈ ദിവസവുമായി ബന്ധപ്പെട്ട മറ്റൊരു ജന്മദിനം പറയാൻ വിട്ടുപോയി. EK നായനാറുടെ ജന്മദിനമാണ് ഇന്ന്. EK നായനാർ 1919 December 9 കേരളത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയാണ് EK നായനാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറയുന്നത് മൈ സ്ട്രഗിൾ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന ആ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെയും ജന്മദിനമാണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസുമായി, നമുക്ക് ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ.